ഹായ് എവരിവൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു ഓണത്തിൻ്റെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണിത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പോൾ ബാക്കി രണ്ട് ഐറ്റം കൂടെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ക്യാബേജ് വറുക്കാൻ വേണ്ടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ടത്. അപ്പോൾ ക്യാബേജ് വറവ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. പിന്നെ വേറൊരു ഐറ്റം എന്ന് പറയാൻ കൂട്ടുകറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജ് വറവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്കെല്ലാം റെഡിയാക്കി എല്ലാം ഇട്ടു. അതിനുശേഷം അത് മിക്സ് ചെയ്ത് സ്റ്റവിൽ വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെയെന്ന് പറയാൻ തയ്യാറാക്കുന്നത് കൂട്ടുകറിയും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും എല്ലാവരും റൂമിൽ നിന്നും ഓരോരോ ഐറ്റംസായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളെ ഐറ്റംസൊക്കെ ഏകദേശം റെഡിയായി. ഏകദേശം ഒരു 12 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടേക്ക് എത്താനാണ് പറഞ്ഞത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ നെയ്ബേഴ്സിൻ്റെ തന്നെ ഒരു റൂമിലേക്ക് എത്താനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂട്ടുകറിയാണ്. കൂട്ടുകറിയിലേക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യണം, പിന്നെ അതിലേക്കൊന്ന് അരച്ച് ഒഴിക്കണം. ആ ഒരു 2 മണിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്തു. അങ്ങനെ നമ്മളെ ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു 5 ഐറ്റമാണ് ഇവിടെ തയ്യാറാക്കിയതെന്ന്. ഒന്ന് റെഡിയായത് കൂട്ടുകറി, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്യാബേജ് തോരനാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെയെന്ന് പറയാൻ മെഴുക്ക് വരട്ടി, നമ്മൾ അച്ചിങ്ങാ പയറുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയും പിന്നെ രസം ആണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെയെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് വിന്നിങ് ആയിട്ടുള്ള ഗോൾഡ് കോയിനുള്ള മാമ്പഴപ്രഥമൻ. അപ്പം നമ്മൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് ചെന്നുമ്പോൾ അവരവിടെ സേമിയ പായസം തയ്യാറാക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ സേമിയ പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടപ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 തരത്തിലുള്ള പായസങ്ങളായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറയാൻ അപ്പുറത്തെ റൂമിലുള്ളവർ പിന്നെ പയറ് തോരൻ റെഡിയാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ പുളിയിഞ്ചി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് പച്ചടി, കിച്ചടി, പയറ് തോരൻ, ബീൻസ് തോരൻ, ഇത് നാരായണൻ സ്പെഷ്യൽ അവിയൽ, കൂട്ടുകറി, എരിശ്ശേരി, ഇതും ഇത് നാരായണന് മാത്രമേ അറിയാവുള്ളൂ പേര്, നമുക്ക് പറഞ്ഞു. തോരൻ, ഇത് ഓലൻ, ഇത് നമ്മുടെ വീക്ക്ലി സ്പെഷ്യൽ സാമ്പാർ, ഇത് ചോറ്, പരിപ്പ് കറി, ഇത് സാമ്പാർ, ഇത് മോര്, പിന്നെ രസം, അതിന്റെ സർപ്രൈസ് ഗോൾഡ് മെഡൽ പായസം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഒരു റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇനി അത് ഏതൊക്കെയാണ് ഐറ്റംസ് ആണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 6 ഫാമിലി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫാമിലിയിൽ നിന്നും ഒരു 5-6 ഐറ്റംസ് വീതമാണ് കേട്ടോ. ചിലവർ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 20-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വീട്ടിൽ നിന്നും തയ്യാറാക്കിയത്. അപ്പോൾ അതെല്ലാം കൂടി ഈ ഒരു വീട്ടിൽ സാബു അങ്കിൾ എന്ന് പറയുന്ന അവരെ വീട്ടിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സദ്യക്ക് ഇലയിട്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഓരോരുത്തരിങ്ങനെ വിളമ്പുകയാണ്. അപ്പോൾ ആദ്യം ലേഡീസ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് ലേഡീസിനോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇലകളാണ് ഇടുന്നത്. പിന്നെ അതിനുശേഷം ആണുങ്ങൾ അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഇലയിൽ വിളമ്പുന്ന ആണുങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കറികൾ തന്നെ കഴിച്ചാൽ തന്നെ എന്താ പറയുക വയറ് നിറയും, ചോറൊന്നും കഴിക്കണമെന്നില്ല. അത്രയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കിയത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം കറികളൊക്കെ എല്ലാവരും വിളമ്പിക്കഴിഞ്ഞു. എല്ലാ ഇലയിലും വിളമ്പിക്കഴിഞ്ഞു. ഇലയിട്ട് വിളമ്പി
കഴിഞ്ഞു. അപ്പോൾ ഇനി പെണ്ണുങ്ങളാണ് ആദ്യം, ലേഡീസും പിന്നെ കുട്ടികളുമാണ് ആദ്യം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ ഇത് കണ്ടല്ലോ, എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്, ഒന്നുപോലും മിസ്സായിട്ടില്ല. എക്സ്ട്രാ കുറേ വേറെ എന്തൊക്കെയോ ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി, ഇലയൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചോറ് വിളമ്പി, ചോറിൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ മുകളിൽ സാമ്പാറും അതേപോലെ തന്നെ പരിപ്പ് കറിയും കൂടി വിളമ്പി എല്ലാവരും കഴിക്കാൻ വേണ്ടി, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. പായസമാണ്, ഒന്ന് അടപ്രഥമനാണ്, ഒന്ന് സേമിയാണ്, പിന്നെ മാംഗോ പ്രഥമനുണ്ട്, മമ്മഴപ്രഥമനുണ്ട്, അത് ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പം ലാസ്റ്റ് നമ്മളെ ഒരു ലാസ്റ്റ് ഉണ്ടല്ലോ, സദ്യയൊക്കെ കഴിച്ച ആ ഇലയിൽ തന്നെ കുറച്ച് പായസമൊക്കെ ഒഴിച്ച് അതിലൊരു പപ്പടമൊക്കെ മിക്സ് ചെയ്താൽ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതിനുശേഷം പിന്നെ ആണുങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ അവരും കഴിക്കുക, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആണുങ്ങൾ തന്നെ എല്ലാവരും സെർവ് ചെയ്തു, അവരിങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സദ്യ. കഴിക്കുമ്പോഴായാലും ടേസ്റ്റൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ എല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, വേറെ തന്നെ ഒരു ഫീലിങ്. പിന്നെ വാഴയിലൊക്കെ കഴിക്കുമ്പോൾ ആ ഉള്ളൊരു പ്രത്യേകത, എല്ലാ ഒരു എന്താ പറയുക, എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദേശത്ത് താമസിക്കുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വാഴയിലയിൽ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലിങ്ങാണ്, നമ്മളെ നാട് ഓർമ്മ വരുന്ന ഒരു ഫീലിങ്. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒത്തുചേർന്ന് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച്, എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളെ ഓണവിശേഷങ്ങൾ. പിന്നെ വ്ളോഗിങ് എടുത്തിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ പറയുന്നതിലും ഒക്കെ ഒരുപാട് അപാകതകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഓണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി അറിയിക്കാം എന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടി ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായി കാണുന്നവരെ സി യു, ബൈ ബൈ.